നീ കണ്ട ഞാനത് കാണിക്കാൻ കൊണ്ടുവന്നു നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഇതൊരു നല്ല കാര്യം ചെയ്യൊന്നും പറയാൻ പറ്റൂല. അവന്മാരുടെ അടുത്ത് നിന്ന് വില കാലം പിടിച്ചിട്ട് ഇതിന് ഒഴിവാക്കാം. 400 ഷെയർ ആണ്, 10,000 ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. ഇത് ലോകം മുഴുവൻ അറിഞ്ഞു എന്നല്ലേ നീ പറഞ്ഞത്? നമ്മുടെ കുടുംബത്തിന് നാണക്കേടല്ലേ? ഇത് നല്ല കാര്യമല്ലേ ചെയ്തത്? ആണുങ്ങളെ തല്ലുന്നത് നല്ല കാര്യമാണോ? ആണുങ്ങളെ തല്ലുന്നത് നല്ലതാണോ ചീത്തയാണോ നല്ല പ്രശ്നം ഇവിടെ. ഇപ്പൊ ഈ കൊടുത്തത് നല്ലതാണ്. അത് ചെറുപ്പം തൊട്ടേ ഞാൻ ഭയങ്കര ധൈര്യമുള്ള കൊച്ചാന്ന് എല്ലാരും പറയാറുണ്ടായിരുന്നു. പിന്നെ അനീതി എവിടെ കണ്ടാലും എനിക്ക് പ്രതികരിക്കണം തോന്നും. അങ്ങനെ ചോദിച്ചാ ഫെമിനിസ്റ്റ് ആണ്. പിന്നെ ഭർത്താവും രണ്ട് മക്കളും ഉണ്ട്. ലിലി ചേച്ചിയെ പോലുള്ള വീട്ടമ്മമാരാണ് നമ്മുടെ നാടിന് ആവശ്യം. അടുക്കളയിൽ വിഷമങ്ങൾ കടിച്ചമർത്തി കഴിയാതെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എല്ലാ വീട്ടമ്മമാരും ഇറങ്ങി വരണം. ലിലി ചേച്ചി ആവട്ടെ ഇനി നമ്മുടെ മാതൃക. മിക്കാറും ഇന്റർവ്യൂക്കാർക്ക് വേണ്ടി ജിലേബിയും ലഡുവും മേടിച്ച് എന്റെ പൈസ മുടിക്കും. ഇത് മുട്ടിന് മുട്ടിന്റെ ഈ ഓൺലൈൻ ചാനൽ ഉള്ളതുകൊണ്ട് എല്ലാരും വിളിക്കാം. ഞാൻ ചിലയിടത്തൊക്കെ ഇല്ല, തിരക്കാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി. എന്താ നീ നീ ഒന്നും അറിഞ്ഞുകൂടാ സംസാരിക്കാതെ അവിടെ ചെയ്ത നിസ്സാര കാര്യമാണ്. ഇത് ആളുകൾ അറിയണം, പൊതുസമൂഹം അറിയണം. സ്ത്രീകൾക്ക് വേണ്ടി അവള് ചെയ്ത ഈ ഒരു കാര്യമുണ്ടല്ലോ, അത് നിസ്സാരമല്ലോ, അത് അത്രയ്ക്ക് എല്ലാരിലും എത്തണം. പണ്ട് ചന്ദ്രമാമന്റെ മോന്റെ കയ്യിൽ ഞാനൊന്ന് പെൻസിൽ വെച്ച് കുത്തിന് എന്നെ ഇവിടെ കെട്ടിയിട്ട് തല്ലി. ഇപ്പൊ അതേ കണ്ട ചെറുക്കന്മാരെ പോയി അടിച്ചതിന് ഇവിടെ വാഴ്ത്തി പാടണം. ഇത് എന്തുന്നത് തങ്കമേ? അതെന്തിനാ അടിച്ചത്? അതെന്തിനാ അടിച്ചത്? ചന്ദ്രമാമന്റെ മോൻ ഇവക്ക് മുട്ടായി കൊടുത്തില്ല എന്നുള്ളത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം ഇവളെ ഗുണ്ടുമുളക് ഗുണ്ടുമുളക് അതൊരു സമൂഹ സേവനം ഒന്നും അല്ല. അങ്ങനെ പറയലടിയാ, അവള് ചെയ്ത സമൂഹ സേവനം അല്ല. ഈ ഗുണ്ടുമുളക് എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിലേക്ക് ഏറ്റവും വിലപ്പെട്ട മുളകാണ് മുളക്. അത് സേവനം തന്നെയാണ് അല്ലേ ഗുണ്ടുമുളക്? എനിക്ക് നിങ്ങളെ പോലെ ഇങ്ങനെ തിന്നും കുടിച്ചു വിടുന്ന തമാശ പറഞ്ഞിരിക്കാനുള്ള സമയമില്ല. വന്നിട്ടാ വിറകൊന്ന് കീർത്താ. അതെ, എനിക്ക് ഈ അടുക്കളയിൽ ഒറ്റ കിടന്ന് കഷ്ടപ്പെടാൻ പറ്റില്ല. എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഇന്ന് ജോലി ചെയ്തോളണം. ഇത്ര നാൾ അങ്ങനെ അല്ലായിരുന്നല്ലോ, നീ അല്ലേ എല്ലാവരും കൂടെ വെച്ച് തന്നോണ്ടിരുന്നേ? ആ അങ്ങനെ ആയിരുന്നു അത് പണ്ട്. ഇനി പറ്റില്ല, എനിക്ക് തുല്യത വേണം. ചില്ലറ വേണോ? തുല്യത വേണമെന്ന്. അങ്ങനെ നിങ്ങളുടെ പെങ്ങൾ മാത്രം കൂടെ ഫെമിനിസ്റ്റ് ആയ പോരല്ലോ. എനിക്ക് ആവാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഡാഡി, ഒരു ഫെമിനിസ്റ്റിന്റെ ജനനം. ഓ ഒന്ന് കൺകുളിർക്കാൻ ഞാൻ ഒന്ന് കാണട്ടെ. എത്ര നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അറിയാമോ? എൻ്റെ ഭാര്യ എനിക്കുള്ള ചായയും ഞാൻ വായിക്കാനുള്ള പത്രമായിട്ട് എന്നെ കാത്തിങ്ങനെ ഇരിക്കുന്നത്. നീ കുടിച്ചിട്ടത് കുഴപ്പമില്ല, കേട്. ഇതെന്റെ ചായയാണ്. എന്റെ ചായ? എനിക്കുള്ള ചായ. രണ്ട് കൈയുണ്ടല്ലോ, ഇടാനറിയാലോ. ഈ വീട്ടിലൊരു സ്ത്രീ തന്നെ നിങ്ങൾക്ക് ചായ ഇട്ട് തരണമെന്ന് എന്താ നിർബന്ധം? തമാശയല്ല, ഇവിടെ ഞങ്ങളുടെ തങ്കം വളരെ സീരിയസ് ആണ്. എനിക്കും കൊച്ചിനുള്ള ചായ. നിങ്ങൾക്കുള്ള ചായ നിങ്ങൾ ഇട്ട് കുടിക്കണം. ഇവിടെ സ്ത്രീകൾക്ക് സമത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊന്ന് അറിയണം. എന്താ തടിയോ? മനസ്സിലായില്ലേ ഡാഡിക്ക്? ഫെമിനിസ്റ്റ് ആവാൻ നോക്കിയാണ് ഒരാൾ ഇവിടെ. ആവണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെ കണ്ടിട്ട് ഞാൻ ആയോ ഇല്ലയോ എന്നുള്ളത്? പെൺകരുത്തായി ദാദി മുത്തശ്ശി. ഈ ചേച്ചി ഇത് എന്ത് ഭാവിച്ചോണ്ടാണ്? ഞാൻ പോയി സംസാരിച്ചാലോ? വേണ്ടടേ, ഈ സംസാരിച്ച് അവൾക്ക് ഈ വാശി കയറി കഴിഞ്ഞാണ്ടല്ലോ, അവൾ ഇതിലും അലമ്പാവും. എന്നാലും ഇതൊരു വല്ലാത്ത വാശിയാണല്ലോ. ആ എന്തായാലും നീ ഇവിടെ ഇരി, ഞങ്ങൾ രണ്ടും പോയി ഒന്ന് കണ്ട് സംസാരിച്ച് എന്താണ് അവളുടെ ഉദ്ദേശം, എന്താണ് മനസ്സിലിരിപ്പൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. പാടി ഡേ, കഴിക്കാൻ വല്ലോണ്ടോ ഡീ? ആ എനിക്കും വിശക്കുന്നുണ്ട്. വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളാം. പുട്ടും കടല ഇരിപ്പുണ്ട്. ഞങ്ങൾ എടുത്ത് കഴിച്ചോളാം. നീ വാ, നീ ഒരുപാട് ഇതാക്കിയൊന്നും സംസാരിക്കണ്ട. ഇതൊക്കെ എനിക്കറിയാം. നീ വാ.
മടി ഡൈനിങ് ടേബിളിൽ ഇരിപ്പോണ്ടേ. എന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത രണ്ടെണ്ണത്തിനും ഇല്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങൾ നീ എന്ത് ചെയ്തെന്ന് നിനക്കറിയില്ല അല്ലേ? അതേടി പറയാനുള്ളത് മുഴുവൻ മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോഴത്തേനും ഭ്രാന്തിയാണ് അഹങ്കാരിയാണെന്ന് പറയുന്ന നിന്നെ പോലെയുള്ള പെൺവർഗ്ഗങ്ങൾ തന്നെയാണ് ആദ്യം ഇല്ലാണ്ടാവേണ്ടത് ഇവിടുന്ന്. വല്ല വണ്ടിയും വിളിച്ച് നിന്നെ കൊണ്ടുപോകാൻ നോക്ക്. ഒന്നും അറിയാത്തവനെ പോലെയുള്ള പച്ച പാവം ചാന്നുള്ള നിന്റെ നിപ്പുണ്ടല്ലോ ഈ നെഞ്ചിലുണ്ടെല്ലാം. എന്താ പ്രശ്നം? നീ ഒറ്റ ഒരാള് കാരണമാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ആയത്. അത് നീ മനസ്സിൽ വിചാരിച്ചോ? നീ ഒറ്റ ഒരാള് എങ്ങനെയായി എങ്ങനെയായിന്ന് അറിയില്ല അല്ലേ? ഓർമ്മ വെച്ച നാള് മുതൽ തുടങ്ങിയതാണ് തിരിച്ചുഭേദം. ആണും പെണ്ണും തമ്മിലുള്ള തിരിച്ചുഭേദം ആർക്കും ഓർമ്മയുണ്ടാവില്ല. കാരണം ബാധിച്ചത് മുഴുവൻ എന്നെയാണല്ലോ. നിനക്ക് തീരെ അറിയാൻ പറ്റില്ല. പറയെന്താന്ന് വെച്ചാ ഒരു ഉടുപ്പ് മേടിച്ച അവനൊരു ഷർട്ടും നിക്കറും മേടിക്കും. എനിക്കോ ഒരു ഉടുപ്പ്. അവനെ മുടി വെട്ടാൻ കൊണ്ടുപോകും. ഞാൻ എന്ത് ഈ വീട്ടിലുള്ളതല്ലേ? എന്റെ മുടി വെട്ടൂല. ഇതൊക്കെ ഞാൻ സഹിച്ചേനെ. പക്ഷെ അമ്മയുണ്ടല്ലോ എന്നോട് ചെയ്തത്. ഇവൻ പോലും ചോദിച്ചിട്ടില്ല. മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് മുഴുത്ത ചാള അവന്, എനിക്കൊരു ഞവണിക്ക ചാള. ഓർമ്മയില്ല അല്ലേ? അതൊന്നും സഹിക്കാനും പൊറുക്കാനും എനിക്ക് പറ്റൂല. ഇനിയെങ്കിലും ഞാനതെല്ലാം ലോകത്തിനോട് പുറത്തു പറയും. നീ അന്ന് എടുത്ത് ഇടയ്ക്ക് വറുക്കുന്നതിന്റെ ഇടയ്ക്ക് കഴിക്കൂലായിരുന്നു, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്തത്. അപ്പൊ അയില വറുത്തതോ? അയില വറുത്തതോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ അയില. എന്നിട്ട് അത് വറുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആർക്കും വേണ്ടാത്ത തലക്കഷ്ണം. ഇവൻ ഒന്നല്ലെങ്കിൽ നടുപ്പീസ് അല്ലെങ്കിൽ വാല്. ഇപ്പൊ വറുത്തമീനാണോ ചേച്ചിയുടെ പ്രശ്നം? വറുത്തമീനില്ല, എനിക്കെല്ലാം പ്രശ്നമാണ്. പ്രശ്നമാണ് എനിക്കെല്ലാം പ്രശ്നമായി. എനിക്കിത് ലോകത്തെ അറിയിക്കണം. അയലത്തല പക്ഷെ നിനക്കായിരുന്നു ഇഷ്ടം നിനക്ക് തന്നുകൊണ്ടിരുന്നത്. അതിനിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലേ? ഇനി വേണമെങ്കിൽ അയലത്തല വെച്ച് തരാം. വേണമെങ്കിൽ അങ്ങനെ അയലത്തല തന്നെ എന്നെ ഒതുക്കാന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഈ ആണും പെണ്ണും തമ്മിലുള്ള തിരിച്ചുപോയതുകൊണ്ടല്ലോ ഇന്നും നിലം തുടങ്ങിയതല്ലേ. അതിന് ഇനി ഒരു അറുതി വരണം. സ്ത്രീ സമത്വം ഓരോ സ്ത്രീയുടെ മൗലികാവകാശമാണ്, അറിയാം നിങ്ങൾക്ക്. അടി കൊള്ളണ തങ്കം അങ്ങ് പണ്ട്, ഇനി അടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഗാർഹിക പെണ്ണത്തിന് ലോക്കറ്റ് എണ്ണു. ലോക്കപ്പ് ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കായിരുന്നില്ലേ ഏട്ടന്? എല്ലാത്തിനും കാരണം നീയാ. ഞാനെന്ത് ചെയ്ത്? ചുമ്മാ. പിന്നെ ചെയ്തത് കുഴപ്പമില്ലാത്തൊരു കാര്യമുണ്ട്. നല്ല കാര്യമുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. വാ ചേരാ. ഇത് എന്തൊരു വട്ടാൻ നോക്കണേ. നീ പുട്ട് തീർന്ന് കടലക്കറി ബാക്കിയുള്ള ഞാൻ അവിടെ അടച്ചു വെച്ചിട്ട്. അത് സാരമില്ല. എന്തായി സംസാരിച്ച? ചേച്ചിക്ക് മുഴു ഭ്രാന്ത്. എന്താണ് പറയണത്? സംഭവം വെച്ചാ അമ്മ ചെയ്തിട്ടാണ്. അമ്മ അമ്മ എന്ത് ചെയ്തു? അമ്മ വെച്ചാല് ചാള വറുത്തപ്പോ എനിക്ക് രണ്ട് കഷ്ണവും അവൾക്ക് ഒരു കഷ്ണമേ കൊടുത്തുള്ളൂ. പിന്നെ അവൾക്ക് അയലയായിരുന്നു ഇഷ്ടം. അപ്പൊ എനിക്ക് വാലിന്റെ കഷ്ണവും അവൾക്ക് തലയുമാണ് കൊടുത്തത്. പിന്നെ എനിക്ക് രണ്ട് നിക്കറി മേടിച്ചപ്പോ അവൾക്ക് ഒരു ഉടുപ്പേ മേടിച്ചോളാം. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം. സമത്വം വേണം നമുക്ക്. പിന്നെ വേറെ ഉണ്ട്, എന്റെ മുടി പറ്റുപറ്റിയപ്പോ അവിടെ മുടി വളർത്താൻ നീട്ടി വളർത്തി തന്നു. അതാണ് വേണ്ടത്. ഒറ്റടിയിൽ ഈ സൂക്കേട് നിൽക്കും. അല്ലെ പിന്നെ നമുക്ക് ചങ്ങലൊക്കെ രണ്ടുപേരും കൊണ്ടുപോയി. സത്യം പറയാൻ ലില്ലി മുള അത് ചെയ്യാത്ത വെച്ചാൽ പിന്നെ അത് വേറെ പേര് ദോഷമാകും. അതുകൊണ്ടല്ലേ ഞാനത് ചെയ്യാത്തേ. എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവള് ഈ ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് വല്ല കാര്യം ഉണ്ടോ? ഈ ഫെമിനിസ്റ്റ് പറയണ എല്ലാ കാര്യവും അനുസരിക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ. ചേച്ചി പറയണ എല്ലാ കാര്യവും ഈ ക്ലീറ്റച്ചേട്ടനെ അനുസരിക്കും. പിന്നെ എന്നാ ചേച്ചി ഫെമിനിസ്റ്റ് ആവണത്? ഫെമിനിസ്റ്റ് എന്താണ്? ആണുങ്ങളെ വരട്ടി അനുസരിപ്പിക്കുന്ന സ്ത്രീകളല്ല ഫെമിനിസ്റ്റ് എന്ന് പറയണത്. പിന്നെ എടാ എന്തിനും ഏതിനും ആണിനൊപ്പം നിൽക്കുകയും ഇനി ആണിനൊരു ആപത്ത് വന്നാൽ കൂടി ഒരു കൈത്താങ്ങായി കൂടെ നിൽക്കുന്ന സ്ത്രീകളെയാണ് നമ്മൾ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കേണ്ടതും വിളിക്കണതും. പിന്നെ ക്ലീറ്റച്ചന്റെ ഭാഷയിൽ പറഞ്ഞ അതികുന്തം. അല്ല
ഇത്ര നാൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ കാണിച്ച അതാണ് ഫെമിനിസ്റ്റ്, അങ്ങനെയാണ് എന്റെ തലയിൽ കിടക്കുന്നത്. തെറ്റിദ്ധാരണ എല്ലാവർക്കും ഇത് സംഭവമാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എനിക്കറിയാം, എന്ത് ചെയ്യണോ ഞാൻ പരിഹരിച്ചു തരാം. ഇത് പിന്നെ അല്ലാതെ വഴിയുണ്ട്. തങ്കം, ഡി തങ്കം, ഏ ഡി തങ്കോ, തങ്കം അതിന്റെ മുമ്പിലുള്ള വാല് വേണ്ട. എനിക്കിപ്പോ നിന്റെ അടുത്ത് ഭയങ്കര സഹതാപവും സ്നേഹവും തോന്നുകയാണ്. കനകം പറഞ്ഞു കുട്ടിക്കാലത്ത് നീ അനുഭവിച്ച അവഗണനകളൊക്കെ, അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം. പാവമല്ലേ അമ്മ, കുഞ്ഞുനാളിലെ അമ്മയ്ക്ക് വർത്തമീൻ കിട്ടാത്തതും ഉടുപ്പ് മേടിച്ചു തരാത്തതും മുടി വെട്ടിക്കാത്തതൊക്കെ കനകം പറഞ്ഞത് കേട്ടപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചല്ലേ. ഇത് തന്നെയായിരുന്നു നിങ്ങൾ എൻ്റെ അനുഭവം. നിങ്ങൾക്കറിയോ ലില്ലി നന്നായിട്ട് പഠിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാത്തിലും ഭയങ്കര പരിഗണനയായിരുന്നു. ബീഫ് മേടിക്കുന്ന ദിവസം ഉണ്ടല്ലോ എനിക്ക് കഷ്ണം തരൂല, കുറച്ച് ചാറൊഴിച്ച് തരും. ഞാൻ പറയാം അമ്മച്ചി ഒരു കഷ്ണം എന്താ അമ്മച്ചി, അപ്പോൾ അമ്മച്ചി പറയും നീ ചാറി നോക്കി നോക്കിയാൽ മതിയിടാന്ന്. പിന്നെ മുട്ട പുഴുകുന്ന ദിവസം ഉണ്ടല്ലോ തങ്കം, വെള്ളയെല്ലാം ലില്ലിക്ക് കൊടുക്കും, എനിക്ക് മഞ്ഞ തരും. വെള്ളം കഴിച്ചാൽ ശരീരത്തിന് നല്ലതല്ലേ, മഞ്ഞ കഴിച്ചാൽ കൊളസ്ട്രോൾ വരുമല്ലോ. എനിക്കെന്ത് വന്നാൽ അവർക്കെന്താ, പക്ഷെ അവരുടെ മോക്കൊന്നും വരരുത്. അങ്ങനെ ഒരുപാട് ഒരുപാട് അവഘടനകൾ ഞാനും ഏറ്റിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാനും ഒരു കാര്യം തീരുമാനിച്ചു, എൻ്റെ തങ്കത്തിൻ്റെ ഒപ്പം ഞാനും ഫെമിനിസ്റ്റ് ആവാൻ പോവാ. അതിന് നിങ്ങൾക്ക് ഫെമിനിസ്റ്റ് ആവാൻ പറ്റൂലല്ലോ. എന്താ, അത് പെണ്ണുങ്ങൾക്കേ പറ്റുള്ളൂ. ഓ അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. എന്നാ പിന്നെ എന്റെ തങ്കം ഫെമിനിസ്റ്റ്, ഒരു വീട്ടിൽ ഒരു ഫെമിനിസ്റ്റ് മതി. അതെങ്ങനെ ശരിയാണ്? അവൾ ആ രണ്ടിനെയും പോയി തല്ലിയിട്ട് അതിനു മുമ്പ് ഫെമിനിസ്റ്റ് ആയില്ല. ഇപ്പോ അതെ, നിനക്കിപ്പോ ഫെമിനിസ്റ്റ് ആവണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് അവളെക്കാളും വലിയ ഫെമിനിസ്റ്റ് ആവണം. നിന്നെ ഞാൻ ആക്കും, നിനക്ക് ഇങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞൂടെ തങ്കം. എന്റെ തങ്കത്തിനെ ഫെമിനിസ്റ്റ് ആക്കും, ഞാൻ അതൊക്കെ മേലെ ആക്കും. എനിക്ക് അതേപോലെ വൈറലും വേണം. ഈ ക്ലീറ്റെ വിചാരിച്ച് എന്തൊക്കെ ആക്കാൻ പറ്റും നിന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വേഷമൊന്നും ശരിയാവില്ല, ഈ വേഷം അങ്ങോട്ട് മാറണം. ഈ വേഷത്തിന് ഇപ്പം എന്നാ കുഴപ്പം? എടി ഏതെങ്കിലും ഫെമിനിസ്റ്റ് നൈറ്റ് ഇട്ടുകൊണ്ടിരിക്കണം നീ കണ്ടിട്ടുണ്ടോ? ഏ മൊത്തത്തിൽ നമുക്ക് ഈ മേക്ക് ഓവറൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്ത് ഇന്നൊരു ഒന്നൊന്നര ഫെമിനിസ്റ്റ് ആക്കൂ. വൈറലും ആക്കണം, അതൊക്കെ മേലെയാക്കും. മാമി, മാമി എന്തോ? ഏട്ടാ ചേച്ചി, ഇതെവിടെ പോണം? ശബരിമലയ്ക്കാ? ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കുക ലീറ്റോ. ഫെമിനിസ്റ്റ് ആണെന്ന് കണ്ടാ മനസ്സിലായില്ലേ? എന്ത് ഫെമിനിസ്റ്റ് ആണെങ്കിലും വൃത്തികേടാണ്, ഭയങ്കര ബോറാണ് ചേച്ചി, ഒട്ടും ചേരുന്നില്ല. എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല, അല്ല അസലായിട്ട് ചേരുന്നുണ്ട്. ഇത് എന്തോ വേഷം? നിങ്ങൾ ഇതെടുക്കുമ്പോ അടിപൊളി, നമ്മൾ എടുക്കുമ്പോ വാപ്ലി അല്ലേ? ഇതാണ് ഞാൻ പറയുന്നത്, സമത്വം വേണം, സമത്വം വേണോന്ന്. ക്ലീറ്റോ, ഇതേപോലെയുള്ള പുരുഷാധിപത്യ മനോഭാവമുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. വരൂ ക്ലീറ്റസ്. ഇതിനെ ചങ്ങലക്കിടേണ്ട സമയം അതിക്രമിച്ച്. ശരിക്കും കൊള്ളൂല്ലേ ക്ലീറ്റോ ഇത്? പിന്നെ ഇത് നല്ല 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 ഭംഗിയായിട്ടുണ്ട്. പിന്നെ എന്താ കുറവ്? നീ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഇതല്ലേ? ഇതുണ്ടല്ലോ ഇത്. പക്ഷെ ഇവിടെയും ആരുമില്ലല്ലോ ക്ലീറ്റോ. എന്താ ആരും ഇല്ലാത്ത വഴിക്ക് കൊണ്ടുവന്ന തന്നെ നമുക്കിത് വഴി തന്നെ പോവാം. വേണ്ട, നമുക്ക് ആ ജംഗ്ഷനിൽ പോവാം. ഇവിടെ ആരെങ്കിലും ഒക്കെ ഇപ്പൊ വരുമല്ലോ. ജംഗ്ഷനിലല്ലേ ആൾക്കാരുള്ളൂ, ഇവിടെ ആരും ഇല്ല. ഒരുപാട് ആളുണ്ട്, അവിടെ ഒരുപാട് ആളുണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം പോവാം. ആദ്യം നമുക്ക് ഇത് വഴി ഇങ്ങനെ ഒരു ട്രയൽ ട്രയൽ ഇത് പോയിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ട്രയൽ ഒന്നും പോരാ, എനിക്ക് ആരെങ്കിലും അടിക്കണം. അടിക്കാനാ?
അപ്പൊ അടിക്കാന്നല്ലേ ക്ലീറ്റോ പറഞ്ഞത്? ക്ലീറ്റോ അതെ. ലില്ലി അടിച്ചതെന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ പ്രവർത്തനം കാണിച്ച ഒരുത്തനാണ് തല്ലിയത്. നമുക്ക് അങ്ങനെ ആരെങ്കിലും കാണുമ്പോത്തല്ല. അങ്ങനെ എപ്പോഴും എന്ന് കാണുമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിരിക്കണത്. ക്ലീറ്റോ ഞാൻ പറയട്ടെ, നമുക്കിപ്പോൾ ആരെങ്കിലും തല്ലാം, തല്ലുമ്പോൾ അത് എടുത്തിട്ടാ മതി. അതാ പറഞ്ഞ നമുക്ക് ആ വഴിയുള്ള ആൾക്കാരുടെ അടുത്ത് പോകണ്ട. അവിടെ ഒന്നും പോയാലേ. അതെ അതെ, ക്ലീറ്റോ എനിക്ക് വൈറലാവണം. ക്ലീറ്റോ എന്റെ കൂടെ നിന്നതാണേ. വൈറലാക്കാം, നീ വാ. അതായത് തങ്ങ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം ക്ലീറ്റോനോട്. ഞാനൊരാളെ പോയി അങ്ങ് അടിക്കാം. ക്ലീറ്റ് അന്നേരം അത് വീഡിയോ എടുത്താൽ മതി. അപ്പൊ ഞാൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, എന്റെ കൈ കയറി പിടിച്ചെന്ന് ഞാനങ്ങ് പറയാം. എന്തോ തങ്കം പറയണത്, ചുമ്മാ കണ്ടി കണ്ട ഒരാളെ പിടിച്ച് അടിക്കാന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവിടേക്ക് അവിടെ പോലീസും അത് ഇതൊക്കെ ഉള്ളതാണ്. ആ പോലീസൊക്കെ അവിടെ വന്നിട്ട് എന്താ പറയണേ, അടിക്കണ്ടോന്നോ? ഞാൻ പറഞ്ഞു പറഞ്ഞത് നമുക്ക് വരട്ടെ, ആരെങ്കിലും വരാം. അവിടെ സെക്യൂരിറ്റി അവിടെ എപ്പോഴും കാണാം. അയാൾ ഇങ്ങോട്ട് നമ്മൾ ഇവിടെ സ്ത്രീകൾക്ക് ജാമ്യത്തെ കാസ കുറച്ച് സാധനത്തിൽ കിടക്കണേ വന്നേ. പിന്നെ അടി കൊണ്ടോ എന്റെ പരിചയക്കാരനോട് രക്ഷപ്പെട്ട്. അളിയ എവിടെയൊക്കെ ചെയ്യേണ്ടത്? അകത്ത് ഇട്ടൊക്കെയുള്ള പഠിക്കണമായിരുന്നു. ഞാൻ ക്ലീറ്റച്ചോണ്ട് പറഞ്ഞ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ തീർന്നേനെ. ഓ എന്നിട്ടാണെങ്കിൽ എവിടെ വേണമെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുത്ത് എന്നെ അകത്ത് കൂടി. ഫെമിനിസ്റ്റ് അല്ലേ? ഫെമിനിസ്റ്റ് അല്ല എന്താ നിന്റെ വിചാരം? എന്താണ് ഫെമിനിസം എന്ന് വെച്ചാല്? അല്ല നിനക്ക് എന്തിന്റെ കുഴപ്പാ? ഇവിടെ എന്തിന്റെ കുറവാ നിങ്ങൾക്കുള്ളത്? സമത്വമല്ലേ ഇവിടെ നിങ്ങൾക്ക്? ഞങ്ങള് നിങ്ങളെ എന്ത് സ്വാതന്ത്ര്യത്തിലെ കയറി ഇടപെടുന്നത്? നീ നിന്റെ ഇഷ്ടത്തിന് ജോലിക്കൊക്കെ പോകുന്നില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? എന്താണ് ഈ സമത്വം എന്ന് പറയണത്? ആണും പെണ്ണും തുല്യം തന്നെയാണ്. എല്ലാവർക്കും വേണ്ടുന്ന പരിഗണന കൊടുക്കണം. സത്യം തന്നെയാണത്. അതാണ് വേണ്ടത്. അല്ല എന്താണ് ഈ ഫെമിനിസം എന്ന് വെച്ചാൽ? നിങ്ങൾ ആണുങ്ങൻ്റെ തലകയറി ഇരിക്കുന്നതാണ്. എല്ലാവർക്കും തുല്യതയുണ്ട്. പരസ്പരം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾക്കൊരു ആവശ്യം വന്നാൽ നിങ്ങളൊരു താങ്ങായി നിൽക്കണം. അതാണ് ഫെമിനിസം. അതല്ലാതെ വെറുതെ പോണൊരുത്തിന്റെ തോളി കയറി അവന്റെ ചൗക്കിലൂടെ കൊടുക്കുന്നല്ല. അളിയാ കണ്ടറിയാത്തവൻ കൊണ്ടറിയുമ്പോ പഠിക്കുന്ന ഒരു ചൊല്ലില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എവിടെ ഒന്ന് പഠിക്കട്ടെ എന്ന് വെച്ചു. നന്നായിട്ട് പഠിച്ചല്ലോ. ഇപ്പൊ പോയിട്ട് ഈ വേഷം പെട്ടെന്ന് ഇങ്ങനെ ഉരുത്തരണം. കത്തിക്കണേ എല്ലാം കൂടെ ഞാൻ ഉണ്ടല്ലോ. ഒരു 100 രൂപ ഞാൻ ചോദിച്ചാൽ തരാനില്ല അവക്ക്. ഇതൊക്കെ വാങ്ങിച്ചു അണിയാന് പൈസ ഉണ്ടോളേല്. അതിനിപ്പോ എന്ത് ഫേമസ് ആയല്ലോ, മാമിൻ കാട്ടി വൈറലായിട്ടുണ്ട്. ഒഴുകി തിന്നാ ഇനി ഈ വൈറലായത്. ലൈക്കും ഷെയറും എല്ലാം കൂടെ. പക്ഷെ അതിന്റെ കമന്റ്സ് ഒന്നും തുറന്ന് നോക്കരുത്. എന്തടി മൊത്തം തെറിയാ.